നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇപ്പോഴും കൺമുന്നിൽ നിന്ന് മറഞ്ഞില്ല. ബാലഭാസ്കർ പെൻസിറ്റിൻ്റെയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ദൃക്സാക്ഷിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്ത്. അപകടം നടന്നപ്പോൾ വണ്ടി ഓടിച്ചിരുന്നത് അർജുൻ ആയിരുന്നു എന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴി. വർക്കല സ്വദേശിയായ നന്ദുവിൻ്റെതാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് ഒരു വാർത്താ ചാനലിന് നന്ദു ഇതിനു മുമ്പും വെളിപ്പെടുത്തിയിരുന്നു. പ്രവാസിയായ സഹോദരനെ വിളിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി തിരികെ വരുന്നതിനിടയിലായിരുന്നു നന്ദു ആ കാഴ്ച കാണുന്നത്. ഒരു ഇന്നോവ കാർ മരത്തിലിടിച്ചു നിൽക്കുന്നു, ചുറ്റിലും കുറച്ചുപേർ കൂടി നിൽക്കുന്നു. ഇത് കണ്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദുവും സഹോദരനും കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ആദ്യം കണ്ട കാഴ്ച ബാലഭാസ്കറുടെ മകൾ തേജസ്വിനി ചോരയിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. കണ്ട കാഴ്ചയിൽ തളരാതെ രക്ഷാപ്രവർത്തനത്തിൽ ഇരുവരും ഏർപ്പെട്ടു. ഓടി വന്നപ്പോൾ ബാക്ക് സീറ്റിൽ ഒരാൾ രണ്ട് സീറ്റുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. പിന്നീടാണ് മുന്നോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെയും സൈഡിലിരുന്ന ലക്ഷ്മിയെയും കാണുന്നത്. പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വാതിലിൻ്റെ ഗ്ലാസ് പൊളിക്കാൻ നോക്കി. പകുതി ആയപ്പോഴേക്കും ഗ്ലാസ് പൊട്ടി. ഉടനെ തന്നെ കൈ അകത്തേക്കിട്ട് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഹൈവേയിൽ നൈറ്റ് പെട്രോളിംഗിന് നിന്ന പോലീസുകാർ വന്ന് കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ബാലഭാസ്കർ പിൻസീറ്റിനിടയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ടീഷർട്ടും ബെർമുഡയും ഇട്ടയാളായിരുന്നു വണ്ടി ഓടിച്ചത്. താൻ എത്തുമ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നുവെന്നും നന്ദു പറഞ്ഞു. നാലു പേർ കാറിന് സമീപത്തും 15 പേർ പിറകുവശത്തും ഉണ്ടായിരുന്നു. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നെന്നും നന്ദു പറയുന്നു. നല്ല വണ്ണമുള്ള ആളായിരുന്നു വണ്ടി ഓടിച്ചത്. ഡ്രൈവർക്ക് ബോധമുണ്ടായിരുന്നുവെന്നും നന്ദു പറയുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ആളിന് നല്ല ബോധമുണ്ടായിരുന്നു. അയാളോട് താൻ സംസാരിക്കുകയും ചെയ്തു. കാല് എടുത്തു മാറ്റണം, വേദനിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. പിന്നീടാണ് അയാളുടെ സീറ്റ് ബെൽറ്റ് മാറ്റി ചാരിയിരിക്കുന്ന സീറ്റ് പുറകിലേക്ക് നീക്കി ഇടത് സൈഡിലെ ഡോർ വഴി അയാളെ പുറത്തേക്ക് എടുത്തത്. അപ്പോഴേക്കും പിന്നിലെ സീറ്റുകൾക്കിടയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ബാലഭാസ്കർ ജുബ്ബ പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാൾ ടീഷർട്ടും ബെർമുഡയായിരുന്നു ധരിച്ചിരുന്നതെന്നും അടയാളസഹിതം നന്ദു വ്യക്തമാക്കുന്നു. അതേസമയം ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്ന് ഡ്രൈവറായ അർജുൻ നേരത്തെ ക്രൈംബ്രാഞ്ചിനും പോലീസിനും മൊഴി നൽകിയിരുന്നു. അപകട സമയത്ത് ബാലഭാസ്കർ ആയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നതെന്ന് KSRTC ഡ്രൈവറും ദൃക്സാക്ഷിയുമായ അജിയും മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. അപകട സമയത്ത് ആദ്യമെത്തിയ സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. അതേസമയം ആദ്യമേ മുതൽ തന്നെ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി അർജുനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ആദ്യം താനാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് സമ്മതിച്ച അർജുൻ പിന്നീട് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കറാണ് എന്ന് മാറ്റി പറയുകയായിരുന്നു. അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ സംഭവസ്ഥലത്തെത്തിയ സാക്ഷികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒരുപോലെ കുഴിക്കുകയാണ്. ഡ്രൈവർ അർജുനാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും പറയുന്നു. ഇതിന് വിരുദ്ധമായി മൊഴി നൽകിയ KSRTC ഡ്രൈവർ അജിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്.